This is നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു മാജിക് മെഷീൻ പോലെയാണ് അല്ലെ പലപ്പോഴും ഇതിന്റെ കൃത്യമായ ബാലൻസ് പാലിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് പലപ്പോഴും അത്ഭുതമാണ് ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനം പോലെ തന്നെ പ്രധാനമാണ് ഹോർമോണുകളുടെ പ്രവർത്തനവും ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും ഈ ഗ്രന്ഥികളെക്കുറിച്ചോ കുറിച്ചോ ഇതിന്റെ പ്രവർത്തനങ്ങളെ ഒന്നും നമ്മൾ ബോധവാന്മാരല്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ലൈവ് ഡോക്ടറിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം നിരവധി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഉൽപ്പാദന പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രവർത്തന തകരാറുകളെക്കുറിച്ചുമാണ് ഈ പ്രവർത്തന തകരാറുകൾ പരിഹരിക്കാനായിട്ട് ധാരാളം ചികിത്സാ മാർഗങ്ങളുണ്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നൂതനമായിട്ടുള്ളതാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം ലേക് ഷോർ ആശുപത്രിയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ ആർ പത്മകുമാർ നമസ്കാരം ഡോക്ടർ ഡോക്ടർ തൈറോയിഡ് ഗ്രന്ഥിയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പറയുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം തൈറോയിഡിന്റെ പ്രശ്നമുണ്ട് ആണ് എന്ന് പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് തൈറോയിഡ് തൈറോയിഡ് ഗ്രന്ഥി എന്താണ് എപ്പോഴാണ് അസുഖം ഉള്ള അവസ്ഥയെ തന്നത് അതിന് നമ്മൾ എന്താണ് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് കഴുത്തിന്റെ മുമ്പിലായതുകൊണ്ട് എല്ലാവർക്കും കാണാം അതിനകത്ത് എന്തെങ്കിലും ഒരു വലിപ്പ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ടുള്ള വ്യത്യാസം ഏതാണ്ട് ഇരുപത് ശതമാനം പേർക്കുള്ളതുകൊണ്ട് ഒരു വീട്ടിലൊരാൾക്കെങ്കിലും തൈറോയിഡിൻ്റെ മരുന്നുകളൊക്കെ കഴിക്കേണ്ട അപ്പോൾ എല്ലാവർക്കും വളരെ സുപചരിതമായിട്ടുള്ളൊരു ഗ്ലാൻഡാണ് തൈറോയിഡ് തൈറോയിഡിനകത്തുനിന്നുണ്ടാവുന്ന ദ്രാവകം വളരെയധികം ശരീര പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമുള്ളതാണ് ഈ മെറ്റബോളിക് രീതി എന്ന് പറയും നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം മെൻസസിൻ്റെ ഒരു വ്യത്യാസം വരുത്താൻ പറ്റും ബ്രെയിൻ്റെ ഫംഗ്ഷന് വ്യത്യാസം പറ്റാൻ പറ്റും ഹൃദയടിപ്പിന് വ്യത്യാസം പറ്റും കൈകൾ വിയർക്കുന്നത് അപ്പം പല തരത്തിലുള്ള കാര്യങ്ങളിൽ ഇതിനകത്ത് ഇടപാടുള്ളതുകൊണ്ട് എല്ലാവർക്കും വളരെ സുപരിചിതമായതുകൊണ്ടാണ് പറയുന്നത് തൈറോയ്ഡ് അസുഖം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങൾ പറയുന്ന ഫങ്ഷണൽ ഡിസോർഡർ എന്ന് പറയുന്ന കാറ്റഗറി ആവാം ഇല്ലെങ്കിൽ അതിൻ്റെ അനാറ്റമിയിലുള്ള വ്യത്യാസം വെച്ചാൽ അതിൻ്റെ നീര് വരുന്നതും അല്ലെങ്കിൽ മുഴകൾ വരുന്നതായിട്ടുള്ള വ്യത്യാസം രണ്ട് രണ്ട് തരത്തിലുള്ളത് ആകാം അപ്പൊ അതാണ് ഈ തൈറോയിഡ് എന്ന് പറയുന്ന ഒരു ഇതിലൂടെ രോഗികളുദ്ദേശിക്കുന്നത് രണ്ടും ആകാം ഇതിൻ്റെ ഒരു അനാറ്റമി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഘടന എങ്ങനെയാണ് ഡോക്ടർ ഇപ്പോൾ പുറത്തുനിന്ന് തൈറോയിഡിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസനാളത്തിന് മുമ്പിലായിട്ടാണ് അപ്പോൾ അതിനൊരു ബട്ടർഫ്ലൈ ഷേപ്പ് ഒരു സൈഡിലൊരു ഇതുണ്ടാവും ഒരു ലോബ് ലോബുണ്ടാവും അടുത്ത സൈഡിൽ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള വരണം ചെറിയൊരു ജീവിയുടെ ഷേപ്പിലോട്ട് പിരമിഡൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലോബ് ഉണ്ട് ഉണ്ടാവും ബട്ടർഫ്ലൈയെ കാണുന്ന പോലത്തെയാണ് ശരിക്കും പറഞ്ഞവരുടെ സാധാരണ രീതിയിൽ നോക്കിയാൽ അതിന് വലിപ്പം ഇല്ലാത്തപ്പോൾ നമുക്ക് പിന്നെ ഒട്ടും ഇതായിട്ട് തോന്നാറില്ല അറിയത്തേയില്ല അതിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒന്നും അറിയത്തില്ല പക്ഷെ ചെറുതായിട്ടെങ്കിലും ഒന്ന് വീർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ പറ്റും പക്ഷേ അതൊക്കെ പറയുമ്പോഴും പലരുടെയും വിചാരമുണ്ട് ഇത് തൊലിയുടെ തൊട്ട് താഴെയാണ് അങ്ങനെയല്ല ഈ ഭാഗത്തുള്ള തൊലിയുടെ താഴെയുള്ള പല സെറ്റ് മസിൽസിൻ്റെ അകത്താണ് ഇരിക്കുന്നത് ശ്വാസനാളുമായിട്ട് അന്നനാളുമായിട്ട് ചേർന്നാണ് ഇരിക്കുന്നത് അതിനകത്ത് കൂടുതലും പ്രാധാന്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിന് സഹായകമാകുന്ന ഞരമ്പുകളുണ്ട് അതിൻ്റെ മസിൽസിനെ ഉത്തേജിപ്പിക്കുന്ന ഞരമ്പുകളുണ്ട് അതുപോലെ തന്നെ കാൽസ്യവുമായിട്ട് ബന്ധപ്പെട്ട ഗ്ലാൻഡുകളുണ്ട് പാരാത്തർ ഗ്ലാൻഡ് ഇതെല്ലാം അതിനോട് തൊട്ടടുത്താണ്ടിരിക്കുന്നത് അതിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിലും തലച്ചോറിലേക്കും തലച്ചോറിൽ തിരികെയും രക്തം കൊണ്ടുവരുന്ന ധമനികൾ അടുത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലത്താണ് അന്നനാളം ശ്വാസനാളം രക്തക്കൊഴലുകൾ ഞരമ്പുകൾ പാര എല്ലാം ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് തൈറോഡിനെ വെച്ചേക്കുന്നത് അതിന് വളരെയധികം പ്രാധാന്യമുള്ളത് കൊണ്ടായിരിക്കണം അത്രയും ഒരു സ്ഥലത്ത് കാണുന്ന ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയെന്ന് പറയുന്നത് അത് മാത്രല്ല നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ആലോചിക്കുമ്പോൾ ഒരു ലോജിക്കൽ ഇതിൽ ട്രാഫിക്കിൻ്റെ പോലെ വീതിയുള്ള ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഒരു വീതി കുറഞ്ഞ സ്ഥലത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ പ്രശ്നം പോലും മറ്റ് പല ഭാഗത്തേക്കും യും ബാധിക്കാനുള്ളത് അതെ അത് വേഗം തന്നെ വളരെ സിസ്റ്റങ്ങളെ ബാധിക്കുന്നുണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു ദ്രാവകമാണ് തൈറോക്സിൻ എന്ന് പറയുന്ന അതിന്റെ അളവ് നോർമലായിട്ട് ഇരിക്കേണ്ടത് പ്രഗ്നൻസി അവസ്ഥ തൊട്ട് മരിക്കുന്നത് വരെയും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ സ്ത്രീകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ തൈറോയിഡിന്റെ ഫംഗ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ സ്ത്രീകളിൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഹൈപ്പോ എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തൈറോഡിന്റെ അളവ് കൂടുതലായിട്ട് വരുന്ന ഡിമാൻഡ് കൂടുതലായിട്ടുള്ള പല പലഘടങ്ങളുണ്ട് പീരീഡ്സ് വരുന്ന തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേന് പെട്ടെന്നൊരു ഡിമാൻഡ് കൂടുവാണ് ശരീരത്തെ സംബന്ധിച്ചുള്ള അപ്പം ഇത് വീർത്തിട്ട് ഫിസിയോളജിക്കൽ ഗോയറ്റർ എന്ന് തന്നെ പറയാനുള്ളു മൊത്തത്തിൽ ഒരു വീക്കം വരും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ പ്രഗ്നൻസി വരുമ്പോൾ വരാം അതുപോലെ തന്നെ പാല് കൊടുക്കുന്ന അവസ്ഥ വരുമ്പോഴത്തേക്ക് പീരീഡ്സ് വരുമ്പോഴുള്ള ചെറിയ വ്യത്യാസങ്ങൾ അപ്പം പല സമയത്തും കൂടുതൽ ഡിമാൻഡ് കൊണ്ട് ടെസ്റ്റിങ് അനുഭവപ്പെടുന്നത് സ്ത്രീകൾക്കായിരിക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹൈപ്പോ ഫങ്ങ്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഹൈപ്പോ ഫങ്ഷനാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി വരാനൊക്കെ ബുദ്ധിമുട്ട് വരുമായിരിക്കും എല്ലാവർക്കും ആണെങ്കിലും പഠനത്തിനകത്ത് വൈകല്യങ്ങൾ അപ്പൊ അതൊക്കെ വരുന്നത് കൂടുതലും ലേഡീസിനാണ് വരുന്നത് പിന്നെ അതുപോലെ തൈറോയ്ഡ് ഗന്ധിയിലെ മുഴകളാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും കാണുന്നത് സ്ത്രീകൾ ഡോക്ടർ നമുക്ക് തൃശ്ശൂരിൽ നിന്നൊരു കോളുണ്ട് അംബികയാണ് തൃശ്ശൂരിൽ നിന്ന് നമസ്കാരം സ്വാഗതം ലൈവ് ഡോക്ടേഴ്സിലേക്ക് എന്താണ് സംശയം ചോദിച്ചാ എനിക്ക് തൈറോയിഡ് ഉണ്ട് ഞാൻ എയ്റ്റി ഐറ്റി തൈരോനാം ഏറ്റി ഐറ്റി ആണ് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് എന്താ വെച്ചാൽ ശരീരത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നീരൊക്കെ ഇങ്ങനെ ചില സമയത്ത് നീരൊക്കെ ഇങ്ങനെ കാണും പിന്നെ നമ്മുടെ താടീടെ അവിടെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒരു വെറുപ്പ് പോലെയൊക്കെ ഉണ്ട് എന്നാൽ തൊണ്ടയുടെ ആ ഭാഗത്തല്ല താടിയുടെ താഴെ ആയിട്ടാണ് ഇങ്ങനെ വീർപ്പ് അപ്പൊ അത് തൈറോയിഡിന്റെ ഒക്കെ ആണോ ശരീരത്തിന് നീര് വരുന്ന പോലുള്ള ഘടകങ്ങളൊന്നും തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് വരാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ പ്രവർത്തനം നോർമലായിട്ട് നമ്മൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നത് ഈ എൺപത്തെട്ട് പോയിന്റ് എട്ട് മൈക്രോഗ്രാം എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ളൊരു ഡോസിലായിരിക്കണം വെച്ചേക്കുന്നത് അല്ലെങ്കിൽ സാധാരണ എഴുപത്തഞ്ചോ അല്ലെങ്കിൽ നൂറോ ആണ് വെക്കാറുള്ളത് ഇപ്പൊ എയ്റ്റി എയ്റ്റ് പോയിന്റ് എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡത്തിന് കറക്റ്റ് ആയിട്ടുള്ളൊരു ഡോസാണ് തന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ ശരീരത്തിന് മറ്റ് പ്രവർത്തനങ്ങളെ ഒന്നും അത് ദോഷമായിട്ട് ബാധിക്കുന്നതായിട്ട് കാണത്തില്ല ഈ താടിയുടെ ഭാഗത്ത് താഴെയുള്ള നീരെന്ന് പറയുന്നത് സാധാരണ രീതിയിലായിട്ട് ബന്ധപ്പെട്ടില്ല അല്ലാതെ വളരെ ചുരുക്കം പേർക്ക് പിന്നെ വളരെ വളരെ ചുരുക്കം പേർക്ക് ഈ ഭാഗത്തേക്ക് തൈറോയിഡ് ഗ്രന്ഥി മാറിയിരിക്കാവുന്ന ഒരു സാധ്യതയുണ്ട് അതില്ല എന്ന് സ്കാനിൽ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊന്നും അല്ല മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുക ഈ തൈറോയിഡിൻ്റെ ഫങ്ഷൻ ടെസ്റ്റ് മൂന്ന് മാസം അറ്റ്ലീസ്റ്റ് ആറ് മാസത്തിലൊരിക്കലെങ്കിലും നോക്കി ഇതിൻ്റെ ലെവൽസ് നോർമൽ ആണെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൈറോയിഡിനെ ഭയപ്പെടേണ്ട കാര്യമില്ല തൈറോക്സിൻ തുടർന്നാൽ മതിയാവും

ത്തിനകത്ത് കുറവ് വരിക മെൻസസിൻ്റെ വ്യത്യാസപ്പെടുത്തുക അങ്ങനത്തെ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരവസ്ഥയൊക്കെ വരുമ്പോഴത്തേന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തൈറോയിഡ് ഫംഗ്ഷൻ കുറഞ്ഞിരിക്കുന്നവരാണ് വളരെ ഈസി ഈസിയായിട്ടുള്ളൊരു ആണ് തൈറോക്സിൻ ടാബ്ലറ്റ് അത് മൈക്രോഗ്രാംസിലാണ് ഇതിൻ്റെ ഡോസ് ഉള്ളത് അത് രാവിലെ തന്നെ കഴിക്കുന്നതല്ല ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെഡ് കോഫിയുടെ ടൈം എന്ന് പറയും ആ സമയത്ത് എടുത്താൽ മതി മൂന്ന് മാസം ആറ് മാസം ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റും പലപ്പോഴും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ കുറഞ്ഞിരിക്കുക എന്നുള്ള അതുകൊണ്ട് ഏതൊരു ഹെൽത്ത് ചെക്കപ്പിൻ്റെയും ഭാഗം ായിട്ട് ഇപ്പം തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട് അത് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഇയർ നമ്മൾ ചെയ്യണം നമ്മൾ എങ്ങനെയുണ്ട് നമ്മൾ എന്ത് സാധനത്തിനേയും ചെക്ക് ചെയ്യും വണ്ടികളൊക്കെ പോലും ചെക്ക് ചെയ്യുമ്പോൾ നമ്മളെ നോക്കില്ലാന്ന് പറയാം തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് വൺസ് ഇൻ ഇയർ നോക്കിയിട്ട് ഇത് പ്രവർത്തന വ്യത്യാസം ഇല്ലാത്ത പോലും ചെയ്യേണ്ടതാണ് പിന്നെ വരുന്ന ഫങ്ഷൻ കൂടുന്നത് ഹൈപ്പർ തൈറോയിഡ്സ് അത് കുറച്ചുകൂടെ നമുക്ക് ദോഷമുള്ളൊരു കണ്ടീഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം കൂടിക്കഴിഞ്ഞാൽ തൈറോക്സിൻ്റെ അളവ് കൂടിയിട്ട് നെഞ്ചിടിപ്പ് കൂടുന്നു കൈവിറയ്ക്കുന്നുണ്ടാ നമുക്ക് മെൻറ്റൽ ഡിസ്റ്റർബൻസ് തന്നെ വരാം ഇപ്പം ഒത്തിരി കാര്യങ്ങളെ അത് ദോഷമായിട്ട് ബാധിക്കുന്നതുകൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഭാരക്രോഗപകരം ചില പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചൊന്നും ഇരുന്നേക്കും അതിന് സാധാരണയായിട്ട് ചെയ്യുന്നത് മരുന്നുകൾ കഴിക്കുക ന്യൂമർക്കസോൾ എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ് കൊടുക്കാൻ നോക്കും അത് വളരെ നാൾ തുടർന്നൂടാത്ത ഒരു മരുന്നാണ് അതിന് ദോഷമുണ്ട് നമ്മുടെ മജ്ജയൊക്കെ മജ്ജയൊക്കെയാണെന്നുണ്ടെങ്കിൽ ദോഷമായിട്ട് ബാധിച്ചിട്ട് ബ്ലഡ് കൗണ്ടൊക്കെ കുറയ്ക്കാൻ പറ്റും അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതൊരു ഫ്യൂ മന്ത്സ് കൊടുത്തിട്ട് കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ സർജറിക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മുഴയുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഹൈപ്പർ തൈറോഡിസും വരും അതാണെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഇനിയോമർക്കസോൾ കൊടുത്ത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സർജറി ചെയ്ത് മാറ്റിയിട്ട് തിരിച്ച് തൈറോക്സിൻ എടുക്കുന്നതല്ല തൈറോക്സിൻ സേഫ് ആയതുകൊണ്ട് പിന്നെ വരുന്നത് മുഴകൾ വരുന്ന കണ്ടീഷൻ അതായത് അനാറ്റമിക്കൽ അബ്നോമാലിറ്റീസ് എന്ന് വരും മുഴകൾ തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ട്യൂമർ മുഴകളിൽ തന്നെ ബിനൈൻ എന്ന് പറഞ്ഞിട്ട് ക്യാൻസർ അല്ലാത്തത് പിന്നെ ക്യാൻസറസ് മുഴകൾ അതുതന്നെ നമുക്ക് ചിലപ്പോൾ ഒരു ഭാഗത്തെ വരത്തുള്ളൂ ചിലപ്പോൾ നടുക്കായിരിക്കും ചിലപ്പോൾ രണ്ട് ഭാഗത്തും വന്നേക്കാം നടുക്കുമൊക്കെ വരാം മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്നാണ് പറയുന്നത് പല ഭാഗത്തായിട്ട് വരുന്നത് ഈ ആ ഒരു ഇത് വരുമ്പോഴൊക്കെ മുഴകളൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഒരു മൂന്ന് നാല് സെന്റിമീറ്റർ കൂടുതലാണെങ്കിൽ എന്തായാലും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ ഈ സ്കാനെടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓപ്പറേഷൻ വരും ചിലപ്പോൾ നീഡിൽ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ചുരുക്കം പേർക്ക് വരുന്ന തൈറോഡൈറ്റിസ് എന്ന് പറയും നീര് മാത്രം വരുന്ന കണ്ടീഷൻ ഈ ഐഡിന്റെ ഒക്കെ ഒരു നമ്മൾ കൂടുതൽ കൂടുതൽ കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം തൈറോഡൈറ്റിസ് വരുന്ന പറയും അപ്പം അത് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും മെഡിക്കൽ ആയിട്ടോ മുഴകൾ ഉണ്ടെങ്കിൽ സർജിക്കലായിട്ടോ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എഫ് ഐ സിയിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ അടുത്ത വിഭാഗം അത് വളരെ ചെറുതാണെങ്കിൽ പോലും നമുക്ക് നേരത്തെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ തന്നെയും ഒരു നാല് സെന്റിമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പറേഷനെ ും നമ്മൾ സർജറിയുടെ കാര്യങ്ങളിലേക്ക് തന്നെ വരാം ഇപ്പോൾ പലതരത്തിലുള്ള സർജറികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നു നിൽക്കുന്നത് താക്കോൽദ്വാര ശസ്ത്രക്രിയകളാണ് എന്താണ് ഈ ശസ്ത്രക്രിയയിലൂടെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് തൈറോയിഡിൽ മഴ എന്ന് കണ്ടു അതിൻ്റെ പരിശോധന നടത്തി അൾട്രാസൗണ്ട് പരിശോധന നടത്തി അല്ലെങ്കിൽ നീഡിൽ ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറയും നമ്മുടെ അടുത്ത് ഒരു ഭാഗം മാത്രമാണോ മാറ്റേണ്ടതോ കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ടത് ഇപ്പോൾ ക്യാൻസർ ഒക്കെയാണെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക അതിനോടൊപ്പം തന്നെ അതിനടുത്തുള്ള ലിംഫിനോട് എന്ന് പറഞ്ഞാൽ കഴലുകളും മാറ്റേണ്ട അപ്പം ഓപ്പറേഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനമായി നേരത്തെ ഉണ്ടായിരുന്ന എല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിന് കുറുകെ വലുതായിട്ടൊരു മുറിവുണ്ടാക്കിയിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ ഓപ്പൺ തൈറോഡക്റ്റം എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് ഇതൊക്കെ കണ്ടൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ വലിയൊരു മുറിവുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് ചിലരെ സംബന്ധിച്ചുള്ള ഈ സ്കാർ ടെൻഡൻസി വരുന്ന ആൾക്കാർ ചെറുപ്പക്കാരായുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് പാടുവരും ഒരു നല്ല മാർക്കായിട്ട് തന്നെ എടുക്കും അതെ അതെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ആൾക്കാരെല്ലാം നമ്മളെ എല്ലാവർക്കും ഈ കഴുത്ത് എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് ബാക്കി മിക്ക ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിരിക്കുമ്പോഴും എക്സ്പോസ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ വലിയൊരു പാട് വരുന്നത് ആൾക്കാർക്ക് എന്തായാലും ബുദ്ധിമുട്ടായിരുന്നു ഉണ്ട് നമസ്കാരം ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ആ എന്താണ് പേര് ഷൈബി ചോദിച്ചോളൂ ഹലോ ആ ഡോക്ടർ ഞാൻ വെള്ളൂരിന്ന് ഷൈബി വിളിക്കണത് എനിക്ക് തൈറോയ്ഡ് ഉണ്ട് നോർമൽ ആണോന്ന് എനിക്ക് ഞാൻ ഇപ്പൊ നോക്കിട്ട് ഒത്തിരി ആയി നോക്കിട്ട് ഞാൻ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് എം ജിയുടെ ഗുളിക കഴിക്കുന്നത് അപ്പൊ എന്റെ ഈ തൊണ്ടയുടെ ഈ താടയുടെ ഇവിടെ കൊണ്ടൊരു വീക്കം പോലെ ഉണ്ട് ഡോക്ടർ അപ്പൊ ഞാൻ ആ ഗുളിക സ്ഥിരം കഴിച്ചോണ്ടിരിക്കുവാണ് എനിക്ക് ക്ഷീണം ഇപ്പൊ വല്യ കൊഴപ്പില്ല ക്ഷീണം അങ്ങനെ തോന്നാറില്ല പക്ഷെ അത് സ്ഥിരം കഴിക്കണോ അല്ലെങ്കിൽ അറിയാൻ വേണ്ടിട്ടാ മരുന്നിന്റെ പേരെന്തോന്നൂടെ പറഞ്ഞോളൂ ആ ആ തൈരോണ് പറഞ്ഞത് അഞ്ചായിരിക്കത്തില്ല അത് അമ്പതെന്നായിരിക്കും അമ്പത് അതിന്റെ ഡോസ് അതുകൊണ്ടാണ് ഞാൻ അഞ്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്തു ചോദിച്ചത് പന്ത്രണ്ട് പോയിന്റ് അഞ്ചേ കഴിക്കുന്നത് വളരെ വളരെ ചെറിയൊരു ഡോസിലാണ് കഴിക്കുന്നത് അതിൽ കുറച്ചൊരു ഡോസ് അവൈലബിൾ അല്ല അപ്പം അത് കഴിച്ചോണ്ടിരിക്കുന്നതിനേക്കാളും ആവശ്യം പറയുന്നത് പ്രവർത്തനം നോർമൽ ആണോ എന്ന് നോക്കണം മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസം ഒക്കെ മരുന്ന് അയച്ചോണ്ടിരിക്കുന്ന ആള് മൂന്ന് മാസത്തിലും നോക്കുന്ന എൻ്റെ പ്രവർത്തനം നോർമലാണ് ഈ ഒരു മരുന്നിൻ്റെ ഡോസിലെന്നുണ്ടെങ്കിൽ അത്രയും മതി ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഇരുപത്തഞ്ച് മൈക്രോഗ്രാമോ അല്ലെങ്കിൽ അമ്പത് ആയിട്ട് കൂട്ടുന്നതായിരിക്കും നല്ലത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴുത്തിനോ മറ്റു ഭാഗങ്ങൾക്കോ ഒന്നും വ്യത്യാസം വരത്തില്ല തൈറോയിഡിന് മുഴ വരുന്നത് മറ്റൊരു തരത്തിൽ അസുഖമാണ് അപ്പോൾ അതുണ്ടോ എന്നുള്ളത് സർജനെ കാണിച്ചിട്ടൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും കാണിച്ചോളൂ എങ്ങനെയുണ്ട് റിപ്പോർട്ട് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് തീരുമാനിക്കാം ഈ പന്ത്രണ്ട് പെയിന്റ് അഞ്ചാണെങ്കിൽ ചിലപ്പോൾ വളരെ നോർമൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തൽക്കാലം നിർത്തിയിട്ട് നോക്കാവുന്നതാണ് തുടർന്ന് മരുന്നില്ലാതെ തന്നെ ഈ നോർമൽ ലെവലില് പോകുന്നുണ്ടോന്ന് ഈ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഈ പ്രമേഹമൊക്കെ പോലെ തന്നെയാണല്ലോ കാലങ്ങളോളം മരുന്ന് കഴിക്കുമ്പോ ഒരു മടി നിർത്താമോ അത് പറഞ്ഞ ഡോക്ടറോട് തന്നെ പോയിട്ട് ചോദിക്കില്ല വേറെ ഡോക്ടറോട് അല്ലേ അതൊരു അങ്ങനെ നിർത്താൻ പാടില്ല അല്ലെ ശരിക്കും പറഞ്ഞാൽ ഈ പന്ത്രണ്ട് പോയിന്റ് അഞ്ചൊക്കെ വളരെ മിനിമൽ ഡോസ് ആയതുകൊണ്ട് അതിനകത്തുള്ള വ്യത്യാസങ്ങൾ മാർജിനിൽ ആയിരിക്കും പലപ്പോഴും അത് നോർമലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റും സാധാരണ ഒരു അമ്പത് മൈക്രോഗ്രാമിനൊക്കെ മുകളിൽ ഡോസ് തുടങ്ങേണ്ടി വരുന്ന ആൾക്കാർക്ക് പിന്നീട് അത് വേണ്ടെന്ന് വെക്കാനായിട്ട് സാധിക്കാറില്ല എന്ന് വെച്ചാൽ നോർമലായിട്ട് നിർത്തുന്നത് തന്നെയായിരിക്കും നല്ലത് നമ്മൾ ശസ്ത്രക്രിയയെ കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞത് തീർച്ചയായിട്ടും സ്കാർ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള നമുക്ക് നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള ഈ ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞ വൈറൽ ചെയ്യുന്ന കീഹോൾ സംവിധാനങ്ങളിലുള്ള ഉപകരണങ്ങൾ തന്നെ വെച്ചിട്ട് കഴുത്തിൽ ആക്ച്വലി ചെയ്യാൻ പറ്റും നമ്മളും അത് തുടങ്ങുന്നതിന് കുറച്ച് താമസിച്ചപ്പോ എട്ടുവർഷമായിട്ട് ഞാൻ റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ട് അതിന് നമുക്ക് ചെയ്യുന്നത് ഈ കക്ഷത്തിന്റെ സൈഡിലുള്ള ചെറിയ മുറിവുകൾ കീഹോളിലാകുന്ന അഞ്ച് മില്ലിമീറ്റർ അല്ലെങ്കിൽ പത്ത് മില്ലിമീറ്റർ മുറിവിലൂടെ ഇതിന്റെ കൊഴുപ്പിന്റെ അടിയിൽ കൂടെ നമുക്ക് പോരാൻ പറ്റും മസിലിന്റെ മേളിൽ വന്ന് ഞാൻ കഴുത്തിൽ വരാൻ പറ്റും അത്രേ ഉള്ളു അതിനകത്ത് ആക്ച്വലി കട്ടിയുള്ളത് ട്യൂബ് പോലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് അഞ്ച് മില്ലിമീറ്റർ പെൻസിൽ കിടന്നു കാര്യമുള്ളു അത് വന്നുകഴിഞ്ഞാല് നമുക്ക് ഈ സൈഡിൽ നിന്ന് രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഇട്ട് ഇട്ടുകഴിഞ്ഞാല് കഴുത്തിന്റെ ഭാഗത്ത് ചെല്ലാനും നേരത്തെ ഓപ്പൺ ഓപ്പറേഷൻ ചെയ്തിരുന്ന അതേ ഓപ്പറേഷൻ നല്ല രീതിയിൽ കഴുത്തിന്റെ ഭാഗത്ത് ചെയ്യാനും പറ്റും കഴുത്തിൽ മുറിവ് ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇവിടെയാണ് മുറിവ് ഇവിടെ ചെറിയ മുറിവുകൾ വരുന്നല്ലോ ആ ഭാഗം സ്കാർ ഇവൻ അതർവൈസ് ഉണ്ടാകത്തില്ല ഉണ്ടായാൽ തന്നെ നമ്മുടെ ഡ്രസ്സിനകത്ത് കവർ ചെയ്തു പോകുന്നതാണ് അതിൽ നമുക്കുള്ള പ്രയോജനം എന്താ വച്ചാൽ ഈ കീഹോൾ സംവിധാനം ഉപയോഗിച്ചിട്ട് ടെലിസ്കോപ്പ് വെച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ഹൈ ഡെഫെൻഷൻ ക്യാമറകളിലൂടെ വളരെ നന്നായിട്ട് കാണാം പത്തിരുപത് മകടങ്ങ് വലുതായിട്ട് കാണുന്നതുകൊണ്ട് കുറച്ചുകൂടെ കൃത്യതയോടുകൂടി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും ഇപ്പം അതിൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ ഞരമ്പുകളുണ്ട് ഗ്രന്ഥി ഗ്രന്ഥിയുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ അതിനെയൊക്കെ കുറച്ചുകൂടെ വലുതായിട്ട് കാണുന്നതുകൊണ്ട് നമുക്ക് അതിനെ കുറച്ചുകൂടെ സുരക്ഷിതമാക്കി വെക്കാൻ പറ്റും പലരും ചോദിക്കാറുണ്ട് ശബ്ദം വ്യത്യാസം വരുമെന്നൊക്കെ നമ്മൾ പറയും നന്നായിട്ട് കാണാവുന്നതുകൊണ്ട് സുരക്ഷിതമാക്കി വെക്കാൻ പറ്റും ഈ കാൽസ്യത്തിൻ്റെ കുറവൊന്നും വരാതെ പാരാതെറോട്ടിനെ സേവ് ചെയ്യാൻ പറ്റും ക്യാൻസർ ഒക്കെ ഉള്ള സമയത്താണെങ്കിലും സെൽസ് ഒന്നും വിട്ടുപോകാതെ എടുക്കാനൊക്കെ പറ്റും അപ്പം ഫൈനലി നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും എന്നാൽ പേഷ്യനെ സംബന്ധിച്ചോളം കഴുത്തിൽ മുറിവൊന്നുമില്ല ഇന്ന് തന്നെ ഇപ്പം മൂന്നാലു പേര് റിവ്യൂ എന്ന് കാണുമ്പോൾ അവരുടെ ആ സന്തോഷമുണ്ട് കഴുത്തിൽ മുറിവില്ല എന്നാൽ സർജറി കഴിഞ്ഞു കംഫർട്ടബിൾ ആയെന്ന് പറയുമ്പോൾ നമുക്കും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് പലപ്പോഴും എന്താ വെച്ചാൽ ഇത് ചെയ്യണം എന്ന് തീർച്ചയായിട്ടും അറിയാം എങ്കിൽ പോലും ഈ സ്കാറിന് ഒഴിവാക്കാൻ വേണ്ടി മാത്രം ശസ്ത്രക്രിയ ചെയ്യാതിരിക്കുന്ന ആളുകൾ അത് കറക്റ്റാണ് സ്മിത പറഞ്ഞ പോലെ തന്നെ ഒരു മൊഴയുടെ അഭംഗി വേണോ അതോ സ്കാറിൻ്റെ അഭംഗി വേണോ നോക്കുമ്പം എത്ര വലുതല്ലെന്നുണ്ടെങ്കിൽ മൊഴ ഇരുന്നോട്ടേന്ന് വിചാരിക്കാൻ ഇപ്പോഴൊക്കെ നമ്മൾ പറയും വളരെ ചെറുതാണെങ്കിൽ പോലും മാറ്റാം കാരണം കഴുത്തിൽ എന്തായാലും പാടുവരുന്നില്ല

കളൊക്കെ വളരെ വർഷങ്ങൾക്കുമുമ്പേയുള്ളൂ ഇപ്പം ആൾക്കാർക്കറിയാം കീഹോൾ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിൽ മുറിവില്ല മുറിവായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ വരുന്നില്ല ഈ കഴുത്തിലെ മാത്രം കാര്യത്തിലായിരിക്കും നമ്മൾ സ്കാറിനെ കുറിച്ച് തരുള്ളൂ ഈവൻ വയറിലാണെങ്കിലും ഈ മാഗ്നിഫിക്കേഷനും ഇത്രയുള്ള മോഡി ഇതൊക്കെ വന്നിരിക്കും ഇൻസ്ട്രമെൻറ്റേഷനൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ളൊരു സർജറി സർജറിയുടെ ഔട്ട്കം നമ്മളറിയില്ല നമ്മൾ അതിൻ്റെ ഒരു ഫലം ഉണ്ടാകുന്നതും നല്ലതാണ് ആക്ച്വലി മറ്റേനേക്കാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല സർജറി ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു കൂടിയാണ് പേഷ്യൻസിനും അത് മനസ്സിലായി ചെയ്യുന്നുണ്ട് നേരിട്ട് കാണുന്നതിനേക്കാളും പത്തരട്ടി നന്നായിട്ട് കാണാൻ പറ്റുമ്പോഴാണല്ലോ ബ്ലഡ് ലോസ് ഇല്ലാതെ ചെയ്യാനും ഒക്കെ വളരെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട് അതിപ്പോ ആൾക്കാർ വരുന്നതുകൊണ്ട് എല്ലാ സ്ഥലത്തും ചോദിച്ച് ആൾക്കാർ ഇതിനു വേണ്ടി തന്നെ വരുന്നുണ്ട് വരുന്നുണ്ട് അടുത്തൊരു കോളിലേക്ക് പോകണം കണ്ണൂരിൽ നിന്നാണ് സൈമൺ ആണ് നമസ്കാരം സൈമൺ ലൈവ് ഡോക്ടേഴ്സ് ആണ് ചോദിച്ചോളൂ സൈമയാണ് അല്ലേ ആ ആ സൈമ ഹലോ ഞാൻ രണ്ടു കൊല്ലം മുന്നേ ഹെമി തരോട് ചെയ്തിന് സാർ രണ്ടു കൊല്ലം മുന്നേ ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഹെമി തരോഡത്തമി എന്നിട്ടോ അത് ഇനി ഇനി വരുമോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു സാർ ഈ ഹെമിതെററ്റം എന്ന് സൈമം ഉദ്ദേശിക്കുന്നത് ഒരു ഗ്ലാൻഡിൻ്റെ പകുതി ഭാഗം അതായത് ഒരു ലോബും അതിൻ്റെ നടുക്കുള്ള കണക്റ്റിങ് ഭാഗം മാത്രം മാറ്റുക എന്നുവെച്ചാൽ ആ ഭാഗത്ത് മാത്രമേ അന്ന് ഉണ്ടായിരിക്കത്തുള്ളൂ അതിൽ ട്യൂമറിൻ്റെ സംശയമില്ലാന്നുണ്ടെങ്കിൽ ആ മുഴ മാത്രം മാറ്റുക അല്ലെങ്കിൽ ആ ഭാഗം മാത്രം മാറ്റുന്ന ഹെമിതെററ്റം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ഫംഗ്ഷൻ നോർമലാണെങ്കിൽ ചിലപ്പോൾ തൈറോക്സിൻ പോലും തുടങ്ങിയിട്ടുണ്ടാവില്ല അടുത്ത സ്ഥലത്ത് ഇപ്പോൾ ചെയ്തേക്കുന്ന ഒരു ഇടതുവശത്തെ വലുതുശത്താണെങ്കിൽ ഇടതുവശത്തെ ഭാഗം ഇനി ഇരിപ്പുണ്ട് അതിൽ മുഴ വരുമെന്നുള്ള സംശയമാണ് അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നേരെ കാണാൻ പറ്റും മുഴ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആ മൂവ്മെൻറ്റിൽ കാണാം അതിന് സംശയമില്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടാണെങ്കിൽ അറിയാം ഇനി അതിലും കൂടുതൽ സംശയമുള്ള ഒരാളാണെങ്കിൽ അൾട്രാസൗണ്ട് പരിശോധന ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് തടിപ്പുണ്ടോയെന്നറിയാം എന്തെങ്കിലും ട്യൂമറിന്റെ സസ്പെഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റേ ഭാഗം പിന്നീട് ഓപ്പറേഷനിലൂടെ ചെയ്യേണ്ടതായിട്ട് വരത്തുള്ളൂ ഈ ഒരു സംശയം പലരും പ്രകടിപ്പിക്കാറുണ്ടല്ലോ ഒരിക്കൽ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ വീണ്ടും ശസ്ത്രക്രിയക്ക് പോകേണ്ടി വരുന്നുണ്ടോ അത് പണ്ടൊക്കെ എന്താ പത്ത് വർഷം മുമ്പേ മിക്കവാറും ചെയ്തോണ്ടിരുന്നത് മൊഴയുണ്ടെങ്കിൽ തന്നെ ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് എടുക്കില്ലായിരുന്നു അതിൻ്റെ പ്രധാന കാരണം ഈ ഞരമ്പുകൾക്കോ പാരാ തൈറോയിഡിനോ കേടുവരുമോ എന്നുള്ളത് സർജന്മാർ മുഴയുള്ള ഭാഗം മാത്രം മാറ്റുക അതിനെ സബ് ടോട്ടൽ എന്ന് പറഞ്ഞൊരു പേര് പറയായിരുന്നു ടോട്ടലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വിട്ടിട്ട് പോകുന്ന ഗ്രന്ഥികളിലൊക്കെ പിന്നീട് ഒരു ഭാഗത്ത് ചിലപ്പോൾ മുഴുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് റീസർജറിക്കൊക്കെ ഉള്ള ചാൻസ് വരും അപ്പം പക്ഷേ ഇപ്പം എല്ലാവരുടെയും പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് മുഴയുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് മാറ്റുക അറ്റ്ലീസ്റ്റ് ആ ഭാഗത്ത് നമുക്ക് പിന്നൊരു റീസർജറിക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല അപ്പുറത്തെ ഭാഗത്ത് മഴ വരാണെങ്കിൽ അതൊരു പുതിയ ഓപ്പറേഷനായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഓക്കെ ഈ തൈറോയിഡ് ഗ്രന്ഥിയിലുള്ള പ്രശ്നങ്ങൾ

അപ്പോൾ അതിന് പരിഹാരം വേണ്ടത് ഈ തൈറോക്സിൻ കഴിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം നോർമലാക്കി നിർത്തിയാൽ മതി അപ്പോൾ ഹെമി തെരഡക്ടമി കഴിഞ്ഞു നോർമൽ ആണെന്നുണ്ടെങ്കിൽ മരുന്ന് വേണ്ട ടോട്ടൽ തെരഡറ്റമി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് തൈറോക്സിൻ ആവശ്യം അപ്പോൾ അത് മരുന്ന് കഴിക്കുകയും തൈറോക്സിന്റെ ലെവൽ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആകുവാണെങ്കിൽ അതുകൊണ്ട് ഇൻഫെർട്ടിലിറ്റിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ വരത്തില്ല ജസ്റ്റ് നോർമൽ ആണെന്ന് നമ്മൾ മൂന്ന് മാസം കൂടെ ടെസ്റ്റിൽ ഉറപ്പ് വരുത്തിയാൽ മാത്രം മതിയാവും ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റു പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് ഓപ്പറേഷൻ ഇപ്പൊ കിടക്കണം ഹോസ്പിറ്റലിൽ എത്ര ദിവസം കിടക്കണം അത് കഴിഞ്ഞിട്ടുള്ള അതിന് ക്യൂറിന് എത്ര സമയമെടുക്കും എങ്ങനെയാണ് എങ്ങനെയാണ് താക്കോൽ താക്കോ ശസ്ത്രക്രിയയിൽ താക്കോൽ ശസ്ത്രക്രിയയിൽ വളരെ ചെറിയ മുറിവുകളായതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യും നമ്മൾ സാധാരണ ഒരു മൂന്നോ നാലോ രണ്ട് ദിവസത്തിക്കുള്ളിൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരാറില്ല അത് കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് റിവ്യൂവിന് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഈ മുറിവുകളൊക്കെ കരിഞ്ഞിട്ടുണ്ടാവും നമ്മൾ വളരെ ആക്റ്റീവായിട്ട് കഴുത്ത് മൂവ് ചെയ്യണമെന്ന് പറയാം അല്ലെങ്കിൽ ഈ മസിലിൻ്റെയൊക്കെ അടിയിൽ പോയി ചെയ്തേക്കുന്നതുകൊണ്ട് മുറിവില്ലെങ്കിൽ പോലും ആൾക്കാർ പിന്നെ മൂവ്മെന്റ് ഒന്നും എടുക്കാതിരുന്ന അവിടെ മുറുക്കം പോലെ വരുന്നതായിട്ട് കാണുക മസിലിൻ്റെ അടിയിലും മേളിലും എല്ലാം നമ്മൾ മൂവ് ഈ ടിഷ്യൂസിനെ മാറ്റിയിട്ടുള്ള കഴുത്തിന് മുറുക്കം വരാതെ ശ്രദ്ധിച്ചാൽ മാത്രമേ എന്ന് പറയും സാധാരണ രീതിയിലൊരു ജോലി ചെയ്യുന്നതിന് ഒരു വിശ്രമം ഒന്നും ആവശ്യമായില്ല അപ്പോൾ മുറിവുമായിട്ട് ബന്ധപ്പെട്ട വിഷമങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ആൾക്കാർ എന്തായാലും വർക്ക് ചെയ്യുകയും ചെയ്യും പിന്നീടുള്ളത് ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനം നോർമൽ ആണോ എന്നുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ കാൽസ്യം ഇതുമായിട്ട് അനുബന്ധിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ ആദ്യം ഒരഴ്ചയോ രണ്ടാഴ്ചയോ ഇൻ്റർവെല് ചെയ്യുക പിന്നീട് മൂന്ന് മാസത്തിലൊരിക്കൽ ചെയ്താൽ മാത്രം മതിയാവും പിന്നെ ക്യാൻസർ തൈറോയിഡ് വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയണം കാരണം തൈറോയിഡിൽ വരുന്ന ക്യാൻസറിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചികിത്സയും ഈ സർജ സർജറിയോട് തന്നെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ തൈറോക്സിൻ്റെ അളവ് നൂറ് മൈക്രോഗ്രാം എന്നുള്ളത് നൂറ്റമ്പത് മൈക്രോഗ്രാം ആയിട്ട് കഴിച്ചാൽ മതിയാവും വളരെ ചുരുക്കം പേർക്ക് ഈ ന്യൂക്ലിയർ മെഡിസിൻ ടെസ്റ്റ് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് തുള്ളിമരുന്ന് എടുത്തിട്ടുള്ളൊരു ടെസ്റ്റാണ് എന്തെങ്കിലും ബാക്കി തൈറോയ്ഡ് ഉണ്ടെങ്കിൽ അറിയാം അത് തന്നെ ഇരിക്കുന്നത് ചിലപ്പം നോർമൽ ടിഷ്യൂവിൻ്റെ ഒരു പൊടികളൊക്കെ ആയിരിക്കും ഈ ശ്വാസനാളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അത്ര കൂടുതൽ മാറ്റാൻ പറ്റില്ല വച്ചാൽ കൂടുതലാക്കി അതിനെന്തെങ്കിലും വെച്ചിട്ട് അപ്പോൾ അതുണ്ടെങ്കിൽ പോലും ന്യൂക്ലിയ മെഡിസിൻ്റെ കുറച്ചുകൂടെ ഡ്രോപ്സ് കൂടുതലെടുത്ത് കഴിഞ്ഞാൽ ആ ടിഷ്യൂ നശിച്ചു പോകും അപ്പം ഈ കീമോ എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ റേഡിയേഷൻ എടുക്കണം അങ്ങനത്തെ ഒരു പേടിയും വേണ്ടാത്ത ഇതാണ് തൈറോഡിൻ്റെ അപ്പോൾ തൈറോയിഡിന് ക്യാൻസർ ഞാൻ എപ്പോഴും പറയാറുണ്ട് ടെൻഷൻ അടിച്ച് വല്ല ഹൃദയാഘാതം വരുക അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കും വല്ല അസുഖം വരുന്നതല്ലാതെ അതെ തൈറോയിഡ് നമ്മളെ എന്ന് പറയും തൈറോക്സിൻ കറക്റ്റ് ആയിട്ട് എടുത്തോണ്ടിരിക്കണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ ദോഷങ്ങൾ വരത്തില്ല ഫോളോഅപ്പിലും ആകെ വേണ്ടത് ഈ തൈറോഗ്ലോബിൽ ലെവലോ അല്ലെങ്കിൽ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റോ ചെയ്യുക വളരെ ചുരുക്ക അവസരത്തിൽ മാത്രം സ്കാനിങ് ആവശ്യമായിട്ട് വന്നേക്കാം മറ്റൊരു പോയിട്ട് ദിവസമായിട്ട് ഇല്ല ായിട്ടുണ്ടെങ്കിൽ ആ ഭാഗം എല്ലാം മുറിവൊക്കെ കരിഞ്ഞിട്ടുണ്ടാവും ഓപ്പൺ ഓപ്പറേഷൻ ആയാൽ കൂടെ അത് കരിഞ്ഞിട്ട് അതിന്റെ ഭാഗം എല്ലാം ഇതായിട്ടുണ്ടാവും വളരെ പെട്ടെന്ന് കരിയുന്നൊരു ഭാഗമാണ് കഴുത്തിന്റെ ഇത് പറയുന്നത് മുറിവേ അണുബാധ്യൊന്നും സാധാരണ വരാത്തൊരു സാധനം വലിയ ശ്രദ്ധ ആവശ്യമില്ല ആ നമ്മൾ തൊടുമ്പോൾ ചെറിയൊരു വേദനയുണ്ട് ആ ഉം ഉം അത് കുഴപ്പമുള്ള കാര്യമല്ല ഈ മുറി ആ ഭാഗത്ത് ഈ മുറിവ് ഉണ്ടാക്കിട്ട് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ നരമ്പുകൾക്ക് മുറിവ് വന്നിട്ട് അത് കരിയുന്നതായിട്ടുള്ളത് കൊണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് പറയും ആ ഭാഗത്ത് തൊടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു കൂടുതലൊരു സെൻസേഷൻ തോന്നാം അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല പേടിക്കണ്ട ഇല്ല ഒന്നും ഉണ്ടാകത്തില്ല പേടിക്കണ്ട ഡോക്ടർ ഇപ്പൊ ഇതുപോലെ ധാരാളം സംശയങ്ങളും പേടികളും ഒക്കെ ഉണ്ടല്ലോ ഒരു മെസ്സേജ് എന്നുള്ള നിലയ്ക്ക് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് എസ്പെഷ്യലി താക്കോൽ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ് മിക്കപ്പോഴും പിന്നീട് മുഴകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ ഫങ്ഷൻ വന്നിട്ട് നമുക്ക് ഓപ്പറേഷൻ കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കാതെ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കീഹോൾ സർജറി എന്ന് പറയുന്നത് കാരണം നമുക്ക് കഴുത്തിൽ മുറിവില്ല അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശസ്ത്രക്രിയത മാറ്റണം തൈറോയിഡിൽ ക്യാൻസർ ആണെങ്കിൽ പോലും ഞാൻ നേരത്തെയും പറഞ്ഞു നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല തൈറോയിഡ് ഗ്രന്ഥി സർജറിയിലൂടെ മാറ്റിയാൽ മതി നമുക്ക് ആകെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സർജറി ചെയ്യുന്ന ഒരാടുത്ത് പോയി കാണിക്കുക എന്ന് പറയും പലപ്പോഴും അത് വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട് ഇപ്പോൾ ഒരു നമുക്ക് ക്യാൻസർ ഏതെങ്കിലും ഭാഗത്ത് വരണം എന്നുള്ളൊരു ദൈവനിശ്ചയം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും അപ്പോൾ ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണെന്ന് പറയും തൈറോയിഡിൽ വന്നാൽ മതി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാൽ മതി തുടർന്ന് തൈറോക്സിൻ കഴിക്കണം തൈറോക്സിൻ കഴിക്കുന്നത് ഒരിക്കലും ദോഷമില്ല പലരും ചോദിക്കും ഇനി ജീവിതകാലം മൊത്തം കഴിക്കണ്ട അപ്പം ഞാൻ ജീവിതകാലം മൊത്തം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പ്ലാൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും തിരിച്ച് നമ്മൾ ഉണ്ട് ഞാൻ പറയാം എന്നാൽ പിന്നെ ഈ ഒരു ഗുളിയും കൂടെ കഴിച്ചേക്കാം ഇരിക്കാൻ ആരോഗ്യത്തോടുകൂടി ഇരിക്കാം ഒരു ദോഷവും ഇല്ലാത്തൊരു മരുന്നാണ് വളരെ കുറഞ്ഞ വിലയേ ഉള്ളൂ അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പോകാം എന്ന് പറയുന്നത് നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ് എന്തായാലും ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സിന്റെ സമയം അവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം